മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇടപെട്ടാണ് ഒരു വാർത്താ ക്യാമ്പയിനിങ്ങിന് തുടക്കമിട്ടത് അത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്യുന്നതാണ് അതിലൊന്നും ഒരു തെറ്റും ആരും കാണുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം പി ആർ പിന്തുണയും പി ആർ ടീമിന്റെ പ്രചരണമൊന്നും പാടില്ലെന്ന് എവിടെയും എഴുതി വെച്ചിട്ടുമില്ല എല്ലാമാവാം ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിച്ചാണ് പി ആർ ഏജൻസികളെ തങ്ങളുടെ പ്രചരണം ഏൽപ്പിച്ചത് കേരള ലക്ഷത്തിലെ പുതിയ ട്രെൻഡാണത് ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അതുകൊണ്ട് ഒട്ടേറെ ഗുണമുണ്ടായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും തോറ്റ സ്ഥാനാർത്ഥികളുടെ പി ആർ ടീമുകൾക്ക് അങ്ങനെയും നേട്ടമുണ്ടായി അതിനെ കരുതിയാൽ മതി പക്ഷേ ഇവിടുത്തെ പ്രശ്നം പി ആർ ഏജൻസിയുടെ നേരായ ഇടപെടലല്ല പിന്നെന്താണ് അവർ മുഖ്യമന്ത്രി പറയാത്തതും ഹിന്ദു എന്ന ദേശീയ മാധ്യമത്തിൽ എഴുതി ചേർത്ത് കൊടുത്തു എന്നതാണ് പറയാത്തത് പത്രത്തിൽ അടിച്ചടിച്ചു വന്നെങ്കിൽ അത് മോശം തന്നെയാണ് പിന്നെ ഹിന്ദുവിനെ പോലുള്ള ദേശീയ മാധ്യമം ഇങ്ങനെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അതും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞതായി എവിടെന്നെങ്കിലും ഒരു എടുത്ത് അച്ചടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നേരായ മാധ്യമപ്രവർത്തനമല്ല അത് മോശം തന്നെയാണ് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്ന് പണ്ടുകൊണ്ട് തന്നെ പറയും മലപ്പുറം പരാമർശം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഹിന്ദു എഴുത്തുകൾക്ക് ഒരു കത്ത് നൽകി തെറ്റിദ്ധാരണകൾ തീർക്കണം നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ ചില അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപക്ഷേ പക്ഷേ വൈകുന്നേരം ഹിന്ദു എഡിറ്ററുടെ ഒരു ഖേദ വന്നപ്പോൾ അതിൽ കൈസിനെന്ന പിയർ ഏജൻസിക്ക് പറ്റിയ അബദ്ധമാണ് ആദ്യത്തെ വാക്കു തന്നേതാണ് അവരാണ് തങ്ങളുടെ ലേഖനെ കൊണ്ട് ഈ വാർത്ത നൽകിയത് അവർ കൊടുത്ത വാർത്തയാണ് ഈ ലേഖകൻ പത്രത്തിന് നൽകിയത് എന്ന മട്ടിലായി ഹിന്ദു എഡിറ്ററുടെ ഖതപ്പെടനം അപ്പോൾ ഇവിടെ ആര് പറയുന്നത് വിശ്വസിക്കണം മുഖ്യമന്ത്രിയെ അവിശ്വസിക്കണോ അതോ ഹിന്ദു എന്ന ദേശീയ മാധ്യമത്തിന്റെ എഡിറ്ററെ ആ മാധ്യമത്തെ വിശ്വസിക്കണോ അങ്ങനെയെങ്കിൽ തന്നെ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ലേഖകന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ അതിനൊപ്പം മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പറയാത്ത മലപ്പുറത്തെ കാര്യങ്ങൾ ആരാണ് എഴുതി ചേർത്ത് പത്രത്തിന് കൊടുത്തത് ഇനി കൈസിന്റെ പ്രതിനിധികൾ നൽകിയ ആ വാർത്താ കൂട്ടിച്ചേർക്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി നൽകിയ ഒരു കൂട്ടിച്ചേർക്കൽ ഖണ്ഡിക ആയിരുന്നോ ശരിക്കും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത കാരണം ആ പിയർ ഏജൻസിക്ക് ഇനിയും ദേശീയ തലത്തിൽ ഒരുപാട് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് അതൊരു സ്വകാര്യ ഏജൻസിയാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ 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 അനുസരിച്ചു അത്ര മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകണം ഇനി ഞാൻ ചോദിക്കട്ടെ അവരങ്ങനെയല്ല മുഖ്യമന്ത്രി പറയാതെയാണ് അവരെ എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ കേസെടുക്കണ്ടേ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ ഒരു വിഭാഗത്തെ മുഴുവൻ ചാരി നിർത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്ക കേസെടുക്കണ്ടേ തെറ്റാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ അതാണ് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ നാവിലൂടെ പുറത്ത് വന്നത് ദേശീയ തലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നെഗറ്റീവ് ആണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് എഴുതി കൊടുത്തതെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം അഭിമുഖത്തിന് ഒപ്പമുണ്ടായിരുന്ന ആ രണ്ട് പി ആർ ഏജന്റുമാർ ആരൊക്കെയാണ് അവരുമായി മുഖ്യമന്ത്രിക്ക് എന്ത് ബന്ധം ഇതാണ് വിഡി ഡി സതീശൻ ചോദിക്കുന്നത് പി ആർ ഏജൻസികളാണ് സംസ്ഥാനത്തെ ഭരണം നിയന്ത്രിക്കുന്നതെന്ന് നിയമസഭയിലടക്കം പ്രതിപക്ഷം ഏറെക്കാലമായി മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം കൊണ്ടുവന്നിരുന്നു അതെല്ലാം ഇപ്പോൾ ശരിവയ്ക്കപ്പെടുകയാണോ മുഖ്യമന്ത്രി ഇത്തരമൊരു വിവാദത്തിൽ അകപ്പെട്ടത് നടുക്കത്തോടെയാണ് സി പി നേതൃത്വവും കാണുന്നത് ഇതിന് വിവാദമല്ല ഒരു അബദ്ധമായിരിക്കും ചിലപ്പോൾ പക്ഷേ അത് മുഖ്യമന്ത്രിയാണ് ചെന്നുപെട്ടിരിക്കുന്നത് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് ചാനലുകളിൽ നേതാക്കൾ വിശദീകരിച്ചു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കത്തിന്റെ മറുപടിയായി ഹിന്ദു നൽകിയ വിശദീകരണം വന്നതോടെ ആകെ അമ്പരപ്പാണ് ആരെ ആരെയൊക്കെ വിശ്വസിക്കണമെന്ന അമ്പരപ്പ് പി ആർ ഏജൻസിയെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആവർത്തിച്ച് നിഷേധിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സി പി എമ്മിനും സർക്കാരിനുമെതിരെ വരുന്ന കള്ളക്കഥകൾക്ക് പിന്നിൽ കോൺഗ്രസും അവർ നിയോഗിച്ച പി ആർ ഏജൻസിയുമാണെന്നാണ് കഴിഞ്ഞ ഒക്ടോബറിലടക്കം മുഖ്യമന്ത്രി ആരോപിച്ചത് എന്നാൽ തന്റെ സർക്കാർ ഒരു പി ആർ ഏജൻസിയെ ആശ്രയിക്കുന്നുവെന്ന് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു അന്ന് എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം പ്രതിപക്ഷത്തിന് തെല്ലൊന്നുമല്ല കോളടിച്ചത് ഒന്നുകൂടി പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ സപ്പോർട്ടൊക്കെ ആകാം അതിന് പരിധിയും വേണ്ട അതിലൊരു തെറ്റും കാണുന്നില്ല പക്ഷേ പിഴവ് അവർക്ക് വിധേയപ്പെടുമ്പോഴാണ് അവർ പറയുന്നത് താൻ പറഞ്ഞതല്ല എന്നൊക്കെ പിന്നീട് യുക്തിക്ക് നിരക്കാതെ വാദിക്കുമ്പോഴൊക്കെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിനറിയണം ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കാരണം ഇത് പാർട്ടിക്കുള്ളിലെ പ്രശ്നമല്ല പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് സംസ്ഥാന മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നടത്തിയൊരു അഭിമുഖമാണ് അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട ഓഫീസോ വ്യക്തമാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് ഡൽഹിയിൽ ചെന്നിട്ട് സംഘപരിപാലനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അവിടെ ചെന്ന് മലപ്പുറത്തിൻ്റെ കാര്യം എടുത്തിട്ടതെന്നാണ് മുഖ്യമന്ത്രി ലേഖകരോട് നേരിട്ട് പറഞ്ഞു എന്ന് വാദിക്കുന്നവരുണ്ട് പറഞ്ഞില്ല പി ആർ ഏജൻസി ജയിപ്പിച്ചാണെന്ന് വായിക്കുന്നവരുണ്ട് രണ്ടായാലും അതിൻ്റെ ദോഷം മുഖ്യമന്ത്രിക്കായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി എന്ന് ഏവർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്താണ് നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നെങ്കിലും ഒന്ന് വ്യക്തമാക്കാൻ ആരെങ്കിലും തയ്യാറാകണം